ഫ്രണ്ട്സ്, വെൽക്കം ടു സിലുസ് വേൾഡ്. ഇന്നൊരു പുതിയ വീഡിയോ കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഈ കൊപ്ര ഡ്രയറിന്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അപ്പൊ അതിൽ കൂടി ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പിന്നെ ഈ പച്ചത്തേങ്ങ ഒക്കെ ഉണക്കാൻ പറ്റിയ ഒരു ഡ്രയറാണ് ഇലക്ട്രിക് ഡ്രയർ. അതിന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ, 250 തേങ്ങ ഉൾക്കൊള്ളുന്ന ഡ്രയർ, അതുപോലെ തന്നെ 500 തേങ്ങ ഉൾക്കൊള്ളുന്നത്, അതുപോലെ തന്നെ 1000 തേങ്ങ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അത് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട്, അതായത് അത് നമുക്ക് എത്ര ടൈം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും എന്നെല്ലാം കൃത്യമായി സെറ്റ് ചെയ്യാനുള്ള സംവിധാനത്തോടു കൂടിയ ഡ്രയറിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വിറക് ഉപയോഗിച്ച് നമുക്ക് ഡ്രയർ വളരെ വ്യത്യസ്ത പല രൂപത്തിൽ 500 തേങ്ങ ഉണക്കാൻ പറ്റുന്ന, 250 തേങ്ങ ഉണക്കാൻ പറ്റുന്നതിനെ കുറിച്ചുള്ളതെല്ലാം വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ പുതിയ അപ്ഡേറ്റുമായിട്ട് 500 തേങ്ങ, അതുപോലെ തന്നെ 1000 തേങ്ങ ഉണക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ 3 ഭാഗങ്ങളായിട്ടുള്ള സെറ്റ്, ഒരുമിച്ചുള്ള സെറ്റായിട്ടുള്ളത് കൂടെയുള്ള പുതിയോ ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ വീഡിയോ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടായി വരുന്നതിന് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഡ്രയർ ആട്ടോ, മെക്മാർക്കിൻ്റെ 500 തേങ്ങ വരുന്ന ഇലക്ട്രിക് ഡ്രയർ, മൾട്ടി പർപ്പസ് ഡ്രയർ ആട്ടോ. എല്ലാ ഐറ്റംസും ഉണക്കാൻ പറ്റുന്ന ഒരു ഡ്രയറാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഡ്രയറിലാട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല വൃത്തിയായിട്ടൊക്കെ പിന്നെ ഉണക്കിയെടുക്കാൻ പറ്റുക. കൃത്യമായ ടെമ്പറേച്ചറിലൊക്കെ ആണിത് ഉണക്കിയെടുക്കുക. അപ്പോൾ ഈ കാണുന്ന ആട്ടോ ടെമ്പറേച്ചർ മീറ്റർ, ഇതിന്റെ ഫ്രണ്ടിലായിട്ട് കാണാം, ഇത് ടെമ്പറേച്ചർ മീറ്റർ ആണ്, ഇത് ടൈമർ ആണ്. ഇതിൽ നമുക്ക് ഉണക്കുന്ന ഐറ്റത്തിന്റെ ചൂട് എത്ര വേണമെന്നുള്ളത് ഈ ഒരു മീറ്ററിൽ സെറ്റ് ചെയ്തേക്കാൻ പറ്റും. നമുക്ക് എത്ര ഡിഗ്രി ആണോ ഉണങ്ങേണ്ടത് അത്രയും ടെമ്പറേച്ചർ കറക്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കൃത്യമായ ഡിഗ്രിയിൽ എന്ത് ചെയ്യും, ടെമ്പറേച്ചറിന് ഉള്ളിൽ സാധനം ഐറ്റം ഉണങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ എത്ര മണിക്കൂർ നമ്മൾ ഐറ്റം ഉണങ്ങണം എന്നുള്ളതും സെറ്റ് ചെയ്തേക്കാൻ പറ്റും. ഉണക്കം കൂടി പോണ പ്രശ്നം, നമ്മൾ മറന്നു പോണ പ്രശ്നമൊന്നും വരില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് രാത്രിയാണെങ്കിലും ഡ്രയർ ഓൺ ചെയ്ത് പോകാൻ പറ്റും. ഓട്ടോമാറ്റിക് ഡ്രയർ ഓഫ് ആയിക്കോളും, കറണ്ട് പോയി വന്നാലും ഓട്ടോമാറ്റിക് അതിൻ്റെ ബാക്കിയാവുന്ന സമയം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ഒരു വർക്ക് ചെയ്തോളും. ഇതൊക്കെ അതിൻ്റെ ഹീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് 16 ഡ്രയർ ആട്ടോ വരുന്നത്. എല്ലാം അലുമിനിയത്തിൻ്റെ നെറ്റാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്, ഉണ്ടോ വല്ല അലുമിനിയത്തിൻ്റെ നെറ്റാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് എല്ലാ ഡ്രയറും നല്ല ഹെവി ആയിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ് കണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര വെയിറ്റാണെങ്കിലും ഇത് താങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഇത് എല്ലാ ഭാഗത്തും നമുക്ക് ചൂട് ലഭിക്കുന്നതിന് വേണ്ടി നല്ല ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല ഹെവി ക്വാളിറ്റി ഫാന് വർക്ക് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ചൂട് എത്തണക്ക രീതിയിലുള്ളതാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി ആണെങ്കിൽ നല്ല ഹെവി ക്വാളിറ്റി പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ്, ചൂട് ഒട്ടും പുറത്തു പോകാത്ത രീതിയിലുള്ളതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സമയം വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടിയും വളരെ നൈസായിട്ടുള്ള ചൂട് മാത്രമേ പുറത്തേക്ക് വരും, ഒട്ടും ഹീറ്റ് എന്ത് ചെയ്യുന്നില്ല, വേസ്റ്റ് ചെയ്തു പോകില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ഇലക്ട്രിസിറ്റി കൺസംപ്ഷൻ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഡ്രയർ കൂടിയാണിത്. ഇതിൽ ഉപയോഗിക്കുന്ന ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റിംഗ് കോയിൽസ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് കൊണ്ടാണ് ഉപയോഗിച്ചിട്ട്, ഒരിക്കലും കംപ്ലൈന്റ് വരാൻ സാധ്യതയില്ല. ഇലക്ട്രോണിക്സ് സിസ്റ്റങ്ങളെല്ലാം പ്രത്യേകം മാനുഫാക്ചർ ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കൺട്രോൾ സിസ്റ്റങ്ങളാണ് ഇതിൽ വരുന്നത്. സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു കൺട്രോൾ സിസ്റ്റത്തിന്റെ പ്രത്യേകത. ആർക്കും ഈ യൂസർ ഫ്രണ്ട്ലി ആണ്, ആർക്കും സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റും. ഇതൊരു 1000 തേങ്ങ ഉണക്കാൻ പറ്റിയ ഒരു ഇലക്ട്രിക് ഡ്രയറിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിൽ തന്നെ അത് ഈ ഡ്രയർ ഉണ്ടല്ലോ, ഈ ഡ്രയറിൽ നമ്മൾ ഈ തേങ്ങ എല്ലാം മുറിച്ച് കമഴ്ത്തിയാണ് വെക്കുന്നത്. ഓരോന്നും കമഴ്ത്തി അട്ടിക്കട്ടി വെക്കാതെ കമഴ്ത്തിയാണ് വെക്കുന്നത്, ഉണ്ടോ കമഴ്ത്തിയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്.
അതിനുശേഷം നമ്മൾ ഇത് ഈ ഡ്രയർ ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മളിതിൽ നേരെ ഈ ഡ്രയറിൻ്റെ അകത്തോട്ട് കണ്ടോ ഓരോ തട്ടിൽ തട്ട് അടുക്കി വെച്ചിട്ടാണ്. അപ്പോൾ രണ്ട് സെറ്റൊക്കെ ചെയ്യുക, ഓരോ സെറ്റായിട്ട് വെക്കണം കൂടുതൽ ഉചിതം. അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഒരാൾക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെയാണ് ഇതിലോ സെറ്റ് ചെയ്തത്. കുറച്ച് അത്യാവശ്യം ഉണ്ടോ, ഒരു 50 തേങ്ങയൊക്കെ ഉൾക്കൊള്ളും, 50 തേങ്ങ ഇതിൻ്റെ മുറി. അപ്പോൾ ഏകദേശം 100 പീസ് വരും. അത് ഉണക്കാൻ പറ്റുന്ന ഓരോ ഡ്രയറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയെല്ലാം ഇത് ഹീറ്റ് ചെയ്ത് അതിനുശേഷം നമ്മളത് ഈ ചിരട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പുറത്തിറക്കുക കേട്ടോ. പുറത്തിറക്കുക അപ്പോൾ വേണ്ടിയിട്ടാണത് ഉണങ്ങി കണ്ടില്ലേ, നല്ല കൊപ്ര ഉണ്ട് വേറിട്ട് നിൽക്കുന്ന വേണ്ടിയില്ല. അതാണ് അത് ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഇത് പ്രത്യേകം ഹെവി മോട്ടർ, ലെഫ്റ്റ് സൈഡിൽ ഹെവി മോട്ടറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കേട്ടോ. ഇത്രയും ഈ ചൂട് എല്ലാ ഭാഗത്തും എത്തക്കത്ത രീതിയിലൊരു ക്രമീകരണമാണ്. ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊണ്ടാണ് അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ടെമ്പറേച്ചർ ഒട്ടും പുറത്തു പോകില്ല. കുറഞ്ഞ രീതിയിലുള്ള ചൂട് മാത്രമേ നമുക്ക് പുറത്ത് അനുഭവപ്പെടുള്ളൂ. വരുത്തി ഏതൊരാൾക്കും പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള മാനുഫാക്ചർ സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ല, ഒന്ന് കൊട്ടി കൊടുത്താൽ തന്നെ നമുക്ക് തേങ്ങയൊക്കെ പുറത്തേക്ക് ചാടും. അത്രയും ഈസി ആയിട്ട് ഇതിൽ ഉണങ്ങി കിട്ടും. ഈ 1000 തേങ്ങ ഉണക്കാൻ പറ്റുന്ന ഇലക്ട്രിക് ഡ്രയറിൻ്റെ പുറം ഭാഗം കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണോ, ഹെവി ക്വാളിറ്റി മോട്ടറുണ്ട്, മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് അതിന് ഈ ശക്തിയേറിയ ഫാന് കറക്കിയിട്ടാണ് ഇത് എല്ലാ ഭാഗത്തും അതിനുള്ളിൽ ചൂട് എത്തക്ക രീതിയിൽ ക്രമീകരണമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അത്രയും ഗ്യാരണ്ടി പ്രോഡക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇത്തരം പുതിയ ഡ്രയറിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കോണിൽ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയ ഒരു വീഡിയോ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.